നമസ്കാരം. കാലൊടിഞ്ഞ പശുക്കളെ കശാപ്പു ചെയ്യുന്നതിനായി മാട്ടുക്കട്ട മാർക്കറ്റിൽ എത്തിച്ച സംഭവം വിവാദമായി. പോത്തിറച്ചി എന്ന പേരിൽ രോഗം ബാധിച്ച പശുക്കളെ കശാപ്പു ചെയ്യുന്നതായും ആരോപണമുയരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് പിക്കപ്പ് ലോറിയിൽ കാലൊടിഞ്ഞ പശുക്കളെ വെട്ടുന്നതിനായി അയ്യപ്പൻ കോവിൽ മാട്ടുക്കട്ട മാർക്കറ്റിലെ ഹലാൽ എന്ന ഇറച്ചിക്കടയിൽ എത്തിച്ചത്. ലോറിയിൽ നിന്ന് പശുവിനെ ഇറക്കുന്നതിനിടെ വാഹനത്തിന്റെ സമീപത്ത് നിന്ന് ആളുകൾ ഇത് കണ്ടതോടെയാണ് സംഭവം വിവാദമായത്. ലോറിയിൽ 2 പശുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ 2 കാലുകളും ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു. പശുക്കളെ ഇറക്കുന്നതിനിടയിൽ കാല് ലോറിയുടെ ഡോറിനിടയ്ക്ക് കുടുങ്ങി ഒടിയുകയും വേഗം ഇറക്കുന്നതിനിടയിൽ കടയുടമ കമ്പികൾ ഉപയോഗിച്ച് കാലുകൾ തല്ലിയൊടിക്കുകയും ചെയ്തതായി ആരോപണമുണ്ട്. കമ്പികൾ ഉപയോഗിച്ച് പശുവിന്റെ കാലിൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് സമീപത്ത് നിന്ന് ആളുകൾ ഇവിടെ എത്തിയത്. സ്ഥിരമായി അസുഖം വന്നതും രോഗങ്ങൾ ബാധിച്ചതുമായ പശുക്കളെ രാത്രിയിൽ രഹസ്യമായി എത്തിച്ച് പോത്തിറച്ചിയുടെ ഒപ്പം വിൽക്കാറുണ്ടെന്നാണ് ആരോപണം. ബഹുമാനപ്പെട്ട ഈ അയ്യപ്പ നിവാസികൾ അറിയാൻ വേണ്ടി നമ്മുടെ മാട്ടുകട്ട മാർക്കറ്റിൽ നടക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുവാണ്. ഇതുപോലെ ഒരു പശുവിനെ അറുത്തിട്ട് വേണം ഇവർക്ക് ഈ മാട്ടുകട സീറ്റിൽ കാളയെ പോലെ കൊടുക്കാൻ, അല്ലെങ്കിൽ പൂത്തിനെ പോലെ വില വെച്ചിട്ട് 330 രൂപ വില വെച്ച് പാവപ്പെട്ട ആൾക്കാരോട് ഇത് മേടിക്കും. സമ്പന്നമായ ആൾക്കാർക്ക് അവർ നല്ല വിഭവം കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഒരു 1/2 കിലോ നെയ്യ് അതിനകത്ത് അടിച്ചു ചേർത്തിട്ട് ഇതുപോലെ മിണ്ടപ്രാണികളെ ഇത് കണ്ടോ, ഇത് കാലൊടിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കണം, ഇത് കാണണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെപ്പോലുള്ള രാത്രി കൊണ്ട് കാലാകാലങ്ങൾ കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ട് നടത്തുന്നതാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. അതിന്റെ പിക്കപ്പെ കൊണ്ട് ഇറക്കിയിട്ട് ഇതിന് 2 കാലും ഒടിഞ്ഞ് ഇതിന് എഞ്ചിൻ നടക്കാൻ പറ്റില്ല, അതിന് മിണ്ടപ്പണിയാ. അതിന് പാലും വരുന്നുണ്ട്, അതിന് പറന്നു കഴിഞ്ഞാൽ അതിന് അവിടെ നിന്ന് പാലും വരുന്നുണ്ട്. നാളെ പോത്തർച്ചയാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. നാളെ 330 രൂപ കൊടുക്കണം, അപ്പൊ പോത്തർച്ചയായത് നാളെ. സംഭവം വിവാദമായതോടെ കാറിൽ രക്ഷപ്പെടാൻ തുടങ്ങിയ ഇറച്ചിക്കടയുടമയെ ആളുകൾ ചേർന്ന് തടഞ്ഞുവെക്കുകയും തുടർന്ന് പോലീസും വെറ്റിനറി ഡോക്ടറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും പശുവിനെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. വിൽപ്പന നടത്തിയവർക്കും വാങ്ങിയവർക്കും പശുക്കളെ എത്തിച്ച വാഹനത്തിന്റെ ഉടമയ്ക്കുമെതിരെ കേസെടുക്കുമെന്നും ഉപ്പുതറ പോലീസ് അറിയിച്ചു. എന്നാൽ കരാറ് തീരാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ മാർക്കറ്റിനെ തകർക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അതേസമയം പശുക്കളെ അറക്കാൻ കൊണ്ടുവന്നതല്ല, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിച്ചതാണ് എന്നുമാണ് ഇറച്ചിക്കട ഉടമയുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ. ഞങ്ങൾ കട്ടപ്പനക്കാരുടെ കണ്ണാശുപത്രി ആധുനിക സംവിധാനങ്ങൾക്കുണ്ട്. നിങ്ങൾ ഏവരുടെയും നേത്ര സംരക്ഷണത്തിന് ഞങ്ങൾ എന്നും മുന്നിൽ. അലൻ ആൻഡ് ഹൈബോ, ലക്ഷറി മീൻസ് അഫോർഡബിൾ.